10 അട്രാക്റ്റീവ് ഹോബീസ് ഓൾ ബോയ്സ് ഷുഡ് ട്രൈ. നമ്മളെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തികളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നിങ്ങൾ നേരിട്ട് പറയുന്നതിനേക്കാൾ എന്ത് ജോലി ചെയ്യുന്നു എന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. കാരണം വാക്കുകൾ പലപ്പോഴും സത്യമാകണമെന്നില്ലല്ലോ. ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മറ്റൊരാളോട് പറയാൻ സാധിക്കും. പക്ഷേ നമ്മൾ ശരിക്കും അതിലേതെങ്കിലും ആണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം. അത് ഏറ്റവും ഭംഗിയായി വ്യക്തമാക്കുന്നത് നമ്മുടെയൊക്കെ ജോലികളാണ്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ജോലികൾ, ഹോബികളും ഇതിൽ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഹോബികളെ കുറിച്ചാണ്. നമ്പർ 1, റീഡിംഗ് ലൈക്ക് എ ജെന്റിൽമാൻ. എന്താണെന്നറിയില്ല, എല്ലാവരും വായനയെ ഒരു വിരക്തിയോടെയാണ് സമീപിക്കുന്നത്. അവർ വിചാരിക്കുന്നത് വായനയൊന്നും കൂളായ ഒരു ഹോബിയല്ല എന്നാണ്. ചില കാര്യങ്ങൾ മുഖ്യധാരയിലെ ചർച്ചാ വിഷയങ്ങളാകുമ്പോൾ സ്വാഭാവികമായും അതിൽ മടുപ്പുണ്ടാകും. വായന നല്ലതാണെന്ന് കേൾക്കുന്നതോടെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും വായന നടത്തും. എന്നാൽ കേൾക്കുന്നവർക്ക് ബോറടിക്കും. വായിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചതുകൊണ്ടോ അത് നല്ലതാണെന്ന് എന്ന ചിന്ത വന്നതുകൊണ്ടോ വായിക്കാനിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ബോറടിക്കും. ഇതിന് കാരണം അത് ബോറിംഗ് ആണെന്ന് നമ്മൾ കരുതുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാലോ. ചുറ്റുമുള്ളവർ ഒരു വിഷയം പറഞ്ഞ് നമ്മളെ ബോറടിപ്പിച്ചെന്ന് കരുതി നമ്മൾ അതിനെ ബോറായി കണക്കാക്കണമെന്നില്ല. നമുക്കതിനെ ആനന്ദകരമാക്കാൻ സാധിക്കും. പുസ്തകം വായന ഒരു ഭാരിച്ച പണിയല്ല എന്ന് ആദ്യം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. പുസ്തകം വായിക്കാനിരിക്കുന്നതിനു മുമ്പ് കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് ശുദ്ധിയായി മുറിയിൽ ഒരു മണമുള്ള മെഴുകുതിരിയൊക്കെ കത്തിച്ച് ചായയോ കാപ്പിയോ ഉണ്ടാക്കി വെച്ച് പുസ്തകം വായിക്കാൻ ഒന്നിരുന്ന് നോക്കൂ. നിങ്ങൾ വായനയെ ഏറ്റവും ഇഷ്ടപ്പെടും. നമ്പർ 2, മാർഷ്യൽ ആർട്സ് ആൻഡ് ബോക്സിംഗ്. പുരുഷന്മാരെല്ലാം പോരാടാൻ ശക്തിയുള്ളവരായിരിക്കണം. എല്ലാ പുരുഷന്മാരുടെയും ശരീരം വേദന ഏറ്റുവാങ്ങാനോ വേദനിപ്പിക്കാനോ ശേഷിയുള്ളതാകില്ല. പോരാടാനുള്ള ശക്തിയെപ്പോലെ വേദന ഏറ്റുവാങ്ങാനുള്ള കഴിവും കൂടിയേ തീരും. അതുകൊണ്ടാണ് ഒരാളെ പ്രതിരോധിക്കാനും കീഴ്പ്പെടുത്താനും വേദനകൾ സഹിക്കാനും കഴിവുണ്ടാകേണ്ടതുണ്ട്. മുമ്പിൽ നിൽക്കുന്നയാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഫൈറ്റിംഗ് സ്കിൽ പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഈ സന്ദർഭത്തിലും വ്യക്തമായി ഫൈറ്റ് ചെയ്യാനറിയുന്ന ഒരാൾക്ക് എതിരാളിയെ നേരിടാനോ അല്ലെങ്കിൽ അപ്പോൾ കാമായിരിക്കാനോ സാധിക്കും. പുറമേ ഭയങ്കര ടഫാണെന്ന് കാണിക്കുന്ന പലരും അകമേ അങ്ങനെ ആകണമെന്നില്ല. പലരും ഒരു സൂപ്പർ ഹീറോയെ ആക്രമിക്കാനോ കൊല്ലാനോ ഒന്നും ആഗ്രഹിക്കുന്നവരല്ല. അതാണ് വില്ലന്മാരുടെ സൈക്കോളജി. ഈ സൈക്കോളജിയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്ന നോവലിലും പറയുന്നത്. അതിലെ പ്രധാന കഥാപാത്രം സ്വയം വളരെ ബുദ്ധിമാനും സ്മാർട്ടാണെന്നും വിചാരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ പൈസയില്ല. കഥയിലെ സ്ത്രീ കഥാപാത്രം സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. അവർ പൈസ സ്വരുക്കൂട്ടി വെക്കുമായിരുന്നു. ഇത് കണ്ടതോടെ സ്ത്രീയെ കൊലപ്പെടുത്താമെന്നും ആ പണം ഉപയോഗിച്ച് ജീവിക്കാമെന്നും അയാൾ കരുതുന്നു. പിന്നാലെ അയാൾ സ്ത്രീയെ കൊലപ്പെടുത്തി. താൻ ചെയ്തത് നല്ലതാണെന്നും അവർ ആരോടും സംസാരിക്കാതെ ഒതുങ്ങി ജീവിക്കുന്ന വ്യക്തിയാണെന്നുമൊക്കെ അയാൾ സ്വയം പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. ക്രമേണ അയാളുടെ ഉള്ളിൽ കുറ്റബോധം ഉടലെടുക്കുകയും പോലീസിന് മുന്നിൽ താനാണ് സ്ത്രീയെ കൊലപ്പെടുത്തിയതെന്ന് അയാൾ മൊഴി നൽകുന്നതുമാണ് കഥ. അടിക്കാൻ അറിയുന്നവൻ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ നിശബ്ദത പാലിക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് ബോക്സിംഗ്, മാർഷൽ ആർട്സ് പോലുള്ളവ പരിശീലിക്കുന്നത് നിങ്ങളെ സമൂഹം ബഹുമാനിക്കുന്നതിന് കൂടി കാരണമാകും. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ എനിക്ക് തോന്നുന്നത്, എന്തുകൊണ്ടാണ് ചിലർ മാത്രം മറ്റുള്ളവരെക്കാൾ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി സന്തുഷ്ടരും ആത്മവിശ്വാസമുള്ളവരും വിജയികളുമാകുന്നത്? നിങ്ങൾക്കറിയാത്ത എന്ത് കാര്യമാണ് അവർക്കറിയാവുന്നത്? നമുക്കൊരു സത്യപരിശോധന നടത്തി നോക്കാം. ഇതിന് കാരണം പണമോ ബന്ധങ്ങളോ അല്ല. ഇതിന് കാരണം സമയവുമല്ല. നമുക്കെല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. കാരണം ബുദ്ധിയുമല്ല, റിസോഴ്സുകളുമല്ല. ഏതെങ്കിലും വ്യക്തിയെ സാധാരണക്കാരനേക്കാൾ 10 മടങ്ങ് കൂടുതൽ വിജയകരവും ഉൽപ്പാദനക്ഷമവും ഏറ്റവും പ്രധാനമായി സന്തുഷ്ടമാക്കുന്നത് എന്താണ്? യാഥാർത്ഥ്യം എന്തെന്നാൽ, ടോപ്പ് പെർഫോമർ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നു. ടോപ്പ് പെർഫോമർ മിക്ക ആളുകളും ചിന്തിക്കുന്ന രീതിയിലല്ല ചിന്തിക്കുന്നത്. എല്ലാ വിജയികളായ വ്യക്തികളും ഒരേ രീതിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് മെന്റൽ ഫ്രെയിം വർക്ക് ഉണ്ട്. മറ്റുള്ളവരിൽ നിന്നും അവരെ വ്യത്യസ്തമാക്കുന്ന ആ രഹസ്യം ഇതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് മനഃശാസ്ത്രപരമായ ഫ്രെയിം വർക്കുകളെ കുറിച്ചാണ് നമ്മുടെ കോഴ്സായ സൈക്കോളജി ഓഫ് സക്സസ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ ഈ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുള്ള ലിങ്കിലൂടെ തന്നെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമാവുക. നമ്പർ 3, ട്രാവൽ. സ്ത്രീകൾ പലപ്പോഴും അട്രാക്റ്റഡ് ആവുന്നത് അവരെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള പുരുഷന്മാരിലാണ്. എക്സ്പീരിയൻസ് എന്നതിനർത്ഥം സ്ത്രീകളെക്കാൾ എന്തൊരു കാര്യത്തിൽ അറിവ് കൂടുതലുണ്ട് പുരുഷന്മാർക്ക് എന്ന ചിന്തയാണ്.
അതുകൊണ്ട് എല്ലാ സ്ത്രീകളും കരുതുന്നത് അവരുടെ പങ്കാളി അവർക്ക് പുതിയ ഒരു ലോകത്തെ തന്നെ പരിചയപ്പെടുത്തും എന്നാണ്. ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ സ്ഥലങ്ങൾ കാണുകയും പുതിയ അറിവുകൾ നേടുകയും ആ അറിവുകളെ കൂടെ കൂട്ടുകയും ചെയ്യുക. ഇത് ട്രാവലിംഗ് കൂടുതൽ ആകർഷണീയമാക്കും. നമ്പർ 4, ചെസ്. ചെസ് രാജാക്കന്മാരുടെ കളിയാണ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? കാരണം ചെസ് കളിക്കുമ്പോൾ നിങ്ങൾ ശരിയായ ഫോക്കസ് ഉണ്ടായിരിക്കണം. കളി ജയിക്കാൻ കൃത്യമായ പ്ലാനും ഓർമ്മയും പിന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. എത്രയൊക്കെ ഡിജിറ്റൽ ഗെയിമുകൾ വന്നാലും ചെസ് ഒരു ക്ലാസിക് ഗെയിം തന്നെയാണ്. നമ്പർ 5, റൈറ്റിംഗ്. എഴുതാനുള്ള കഴിവ് പലപ്പോഴും സ്ത്രീകളെ ആകർഷിക്കുന്ന ഒന്നാണ്. കാരണം ഒരുവന് എഴുതാൻ കഴിവുണ്ടെങ്കിൽ അവന് ചിന്തിക്കാനും ആ ചിന്തകളെ കൃത്യമായി ഓർഗനൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നാണ്. ഇതിനുള്ള കഴിവ് പഠനവുമായും കൂടുതൽ ബന്ധപ്പെട്ടതാണ് എന്നതും ഇതിന് കാരണമാണ്. നമ്പർ 6, ക്രിയേറ്റീവ് കണ്ടന്റ്. ഇന്ന് പല ചെറുപ്പക്കാരോട് ചോദിച്ചാലും അവരുടെ ജോലി കണ്ടന്റ് ക്രിയേറ്റിംഗ് ആയിരിക്കും. എന്താകണമെന്ന് ചോദിച്ചാലും ഇത് തന്നെയാകും മറുപടി. കണ്ടന്റ് ക്രിയേഷൻ സാധാരണമായി മാറിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും സ്ത്രീകൾക്ക് അട്രാക്റ്റീവാണ്. കാരണം ഒരു കോണ്ടന്റ് ക്രിയേറ്റർക്ക് സ്വന്തമായി ഒരു കോണ്ടന്റ് ഉണ്ടാക്കാനും അതിനെ എങ്ങനെ ക്രമീകരിക്കണമെന്നും എങ്ങനെ അവതരിപ്പിക്കണമെന്നും അറിയാമെന്നത് തന്നെയാണ്. നമ്പർ 7, ഡിബേറ്റ്. എന്തെങ്കിലും വിഷയത്തിൽ നമ്മൾ മറ്റുള്ളവരുമായി സംവദിക്കുന്നത് യഥാർത്ഥത്തിൽ രസമാണ്. ഇതൊരു ഹോബിയാക്കിയെടുക്കുന്നത് നമ്മളെ മറ്റുള്ളവരുമായി കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ സഹായിക്കും എന്നതാണ് മറ്റൊന്ന്. കൂടെ ഇരിക്കുന്നവർക്ക് അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള സ്പേസ് നൽകുകയും പ്രധാനമാണ്. നമ്പർ 8, പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എങ്ങനെ ഒരു ഹോബിയാകും എന്ന് ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? ഒരു വിഷയത്തിൽ പൊളിറ്റിക്കലായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നവരെ സ്ത്രീകൾക്ക് താല്പര്യമാണ്. ഇത്തരത്തിൽ നമ്മുടെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് അവരുടെ വ്യക്തിത്വത്തെ കൂടെ മനസ്സിലാക്കാൻ സഹായിക്കും. നമ്പർ 9, കുക്കിംഗ്. ഭക്ഷണം പാകം ചെയ്യാൻ അറിയുന്നത് സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ്. കുക്ക് ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെ പങ്കാളിയാക്കുന്നതിന് പിന്നിൽ നല്ല ഭക്ഷണം കഴിക്കാമെന്നും വിശന്നിരിക്കേണ്ടി വരില്ലെന്നുമുള്ള പുരുഷന്റെ ചിന്തയാണ്. കുക്ക് ചെയ്യുന്ന പുരുഷനെ ഒരു ഓൾറൗണ്ടറായാണ് കണക്കാക്കപ്പെടുന്നത്. നമ്പർ ടെൻ വാച്ചിങ് ഓർ പ്ലേയിങ് എ സ്പോർട്ട്. എന്തെങ്കിലും ഒരു സ്പോർട്സ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളുടെ പാഷൻ കൂടിയാണ്. അതെ, സ്പോർട്സ് കളിക്കാനും അറിയാമെങ്കിലോ? ഇതിനർത്ഥം നിങ്ങൾ എത്രത്തോളം ഫിറ്റ്നസിനോടും ഇന്റലിജൻസിനോടും ഇഴചേർന്നിരിക്കുന്നു എന്നാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.